ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചിട്ടാണ് കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ നമ്മൾ ഇടുന്ന വീഡിയോ കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചിട്ടാണ് അത് നിങ്ങൾ നേരത്തെ നോക്കിയാൽ മനസ്സിലാവും അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അതുകൊണ്ടാണ് കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചിട്ട് കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതും നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല പല കാര്യങ്ങളും പലരോടും തിരക്കിയിട്ടും അല്ലെങ്കിൽ പി എസ് സി ഓഫീസിൽ നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ടുമൊക്കെയാണ് അടുത്ത് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ആൾക്കാരും യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിൻ്റെ ആൾക്കാരും കമ്പനി ബോർഡ് എൽ ജി എസ്സിനെ പോലെ തന്നെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇനി മറ്റുള്ള വീഡിയോകളിലും നല്ല സപ്പോർട്ട് വരുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ്സും അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ കുറിച്ചിട്ടും കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചിട്ടും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റുള്ള പോസ്റ്റിനെക്കുറിച്ച് വീഡിയോകൾ ധാരാളം ചെയ്തിട്ടുണ്ട് മറ്റുള്ള പോസ്റ്റിനെ കുറിച്ചും വീഡിയോകൾ പുറകെ പുറകെ വരുന്നതായിരിക്കും ഞാൻ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ അഡ്വൈസ് മുതൽ ജോയിനിങ് ഡേറ്റ് വരെയുള്ള എല്ലാ പ്രൊസീജിയറുമാണ് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അതുകൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ മാറിപ്പോവും അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൂടെ പറയാൻ ബാക്കിയുണ്ട് ആ കാര്യങ്ങൾ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അഡ്വൈസ് വന്നതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ രണ്ട് കമ്പനികളുടെ അല്ലെങ്കിൽ രണ്ട് ബോർഡിൻ്റെ പ്രൊമോട്ട് ൻ സാധ്യത സാലറി സ്കെയിൽ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് ഏതൊക്കെ ബോർഡ് ബോർഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസും അതുപോലെ തന്നെ ബിവറേജിൽ എൽ ജി എസ് അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടെ താരതമ്യം ചെയ്താണ് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറഞ്ഞ് കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം പഠിക്കാൻ പഠിക്കാൻ വിനിയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കെ എസ് എഫ് യിൽ ബോയായിട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ സാലറി ഏകദേശം ഒരു ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറാണ് അതിൻ്റെ ബേസിക് പേ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് ഡി എയും എച്ച് ആർ ഐയും ഡി എ കുറച്ച് കൂടുതലാണ് അതായത് ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഏകദേശം ഒരു നാൽപ്പത്തി ശതമാനം നമുക്ക് വേണമെങ്കിൽ പറയാം നാൽപ്പത്തി ശതമാനം ഡിഒ ഡി എ ഉണ്ട് അതുപോലെ തന്നെ പത്ത് ശതമാനം എച്ച് ആർ ഐ ഉണ്ട് നോർമലി ആവറേജ് പറയുകയാണ് ആവറേജ് ഒരു പത്ത് ശതമാനം എച്ച് ആർ ഐ ഉണ്ട് അത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ വ്യത്യാസമാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി ഏഴായിരം മുപ്പത്തി എണ്ണായിരം രൂപയോളം നമുക്ക് സാലറി ആയിട്ട് കിട്ടും പക്ഷേ അതിൻ്റെ കുറച്ച് ഡിഡക്ഷനായി കഴിഞ്ഞിട്ട് ഏകദേശം നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപ അടുപ്പിച്ച് നമ്മുടെ കയ്യിൽ സാലറി ആയിട്ട് കിട്ടും അങ്ങനെ സാലറി കൂടുതലുള്ള ഒരു ബോർഡാണ് നമ്മുടെ ഈ കെ എസ് എഫ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിലെ എല്ലാം അതുപോലെ തന്നെ ഓ എൽ ജി എസ് ആയാലും അസിസ്റ്റൻ്റ് ആയാലും അസിസ്റ്റൻറ്റ് ഗ്രേഡായാലും എല്ലാത്തിനും കെ എസ് എഫിൽ സാലറി കുറച്ച് കൂടുതലാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ആയിട്ട് കെ എസ് എഫ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് ശതമാനം മാർക്ക് നമുക്ക് മേടിച്ചാൽ മതിയാകും നാൽപ്പത് ശതമാനം മാർഗ്ഗം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റൻ്റ് ആയിട്ട് പ്രൊമോഷൻ നേടാനുള്ള ഓപ്ഷനുണ്ട് ഓക്കെ ഇപ്പോൾ ഈ നമ്മൾ കെ എസ് എഫിൽ എൽ ജി എസ് ആയിട്ട് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് വർഷം കൊണ്ട് നമുക്ക് അസിസ്റ്റൻറ്റ് ഗ്രേഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡിലോട്ട് കയറി പറ്റാം പിന്നെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ അസിസ്റ്റൻ്റ് ആണ് പിന്നെ അതിനുശേഷം വരുന്നത് സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റൻ്റാണ് അതിനുശേഷം വരുന്നത് അസിസ്റ്റൻറ്റ് മാനേജറാണ് അങ്ങനെ പോസ്റ്റ് കൂടി കൂടി പോവും അപ്പോൾ എങ്ങനെ എങ്ങനെ ഇരുന്നാലും നമുക്കൊരു അസിസ്റ്റൻറ്റ് മാനേജറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പാർട്ടി ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും അസിസ്റ്റൻറ്റ് മാനേജർ ആവാനായിട്ട് പക്ഷേ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ആവാൻ നമുക്ക് ഏകദേശം ഒരു നമ്മൾ എൽ ജി എസ് ആയിട്ട് കയറിയതിന് ശേഷം ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും സാധ്യതയുണ്ട് ഈ കെ എസ് എഫിൽ എന്താണ് നമ്മുടെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻ ഓഫീസ് അറ്റൻഡൻറ്റ് ആകുമ്പോൾ നമ്മൾ ഓഫീസിനകത്തുള്ള ഒയുടെ കുറച്ച് ജോലികളുണ്ട് അതായത് ഫയൽ എടുത്തുകൊണ്ട് കൊടുക്കുക അപ്പോൾ ഓഫീസിൽ അകത്തുള്ള കാര്യങ്ങൾ അല്ലാതെ നമുക്ക് ചായ വേടിച്ചുകൊണ്ട് കൊടുക്കുകയോ അല്ലാത്ത ജോലി ചെയ്യുകയോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഓഫീസ് സംബന്ധമായ ജോലികൾ മാത്രമേ നട്ടുള്ളൂ അതുപോലെ തന്നെ പുറത്തും കുറച്ച് ഫീൽഡ് വർക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് പോസ്റ്റ് ഓഫീസിൽ പോവുക അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ വരിക അങ്ങനെയുള്ള അങ്ങനെയുള്ള ജോലികളാണ് ഇതിനകത്ത് മെയിനായിട്ട് കെ എസ് എഫ് ഇയിൽ മെയിനായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് അടുത്ത അത്രയ്ക്ക് ടെൻഷനുള്ള ഒരു ജോലി അല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയാം കെ എസ് എഫ് ഇ ഒന്നും ഒരിക്കലും നഷ്ടത്തിൽ പോകാൻ സാധ്യതയില്ലാത്തൊരു ബോർഡാണ് കെ എസ് എഫ് ഇ എന്ന് പറയുന്നത് കമ്പനി ബോർഡിൽ കെ എസ് എഫ് ഇ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കെ എസ് എഫ് ഇയിൽ പ്രൊമോഷൻ സാധ്യതയുണ്ട് സാലറി ഉണ്ട് വൈറ്റ് കോളർ ആയിട്ടുള്ള ഒരു ജോബാണ് കെ എസ് എഫ് ഇയിൽ കിട്ടിയാൽ കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് കിടക്കുന്ന എല്ലാവർക്കും കെ എസ് എഫ് ഇ കിട്ടണമെന്ന് വാശിപ്പിടിക്കുന്നത് നല്ലതല്ല കാരണം വേക്കൻസി അനുസരിച്ചും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ ഓർഡർ അനുസരിച്ചുമാണ് റൊട്ടേഷൻ പോകുന്നത് കെ എസ് എഫ് ഇയിൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ വീടിന് തൊട്ടടുത്ത് കെ എസ് എഫ് ഇയിൽ ഇതിൽ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജില്ലയിൽ തന്നെ അടുത്തുള്ള കെ എസ് എഫ് ഓഫീസുകളിൽ നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രമാണ് കെ എസ് എഫ് ഈ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് നേരെ ബിവറേജിൽ എൽ ജി എസ് ആയിട്ട് കയറിയ കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ഔട്ട്ലെറ്റ് എൽ ജി എസ് ആയിട്ട് ജോലി കിട്ടുന്നത് ആണുങ്ങൾക്ക് മാത്രമായിരുന്നു ഫീമെയിൽസ് കുറച്ച് ആൾക്കാർ കേസ് കൊടുത്താണ് അവർക്ക് ഔട്ട്ലെറ്റിലോ അല്ലെങ്കിൽ ഓഫീസിലോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മെയിൽസും ഫീമെയിൽസും ഒരേപോലെയാണ് ഈക്വൽ ആയിട്ടാണ് പോകുന്നത് അല്ലാതെ ഫീമെയിൽസിന് സെപ്പറേറ്റ് ലിസ്റ്റ് മെയിൽസിന് സെപ്പറേറ്റ് ലിസ്റ്റ് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും അതായത് മെയിൽസിനും ഫീമെയിൽസിനും ഔട്ട്ലെറ്റിലോ അല്ലെങ്കിൽ ഓഫീസിലോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴും ഓഫീസിൽ വേക്കൻസി കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വേക്കൻസിയും ഔട്ട്ലെറ്റിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി തൊട്ട് ഒൻപത് മണിവരെയാണ് മെയിൽസിനും ഫീമെയിൽസിനും പത്ത് മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് പത്തു മണിക്ക് എവറേജ് ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കുന്നു ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കണക്ക് ക്ലോസിങ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ ബേസിക് സാലറി ഏകദേശം ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ ബേസിക് സാലറി പിന്നെ ഏഴ് ശതമാനം ഡി എ ഉണ്ട് പത്ത് ശതമാനം എച്ച് ആർ എ ഉണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിലൊരു ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പ്ലസ് നമ്മുടെ കയ്യിൽ സാലറി ആയിട്ട് കിട്ടും ബേസിക്കായിട്ട് ഇത്രയാണ് കിട്ടുന്നത് പിന്നെ ഇതിനകത്ത് ഒരു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ അലവൻസ് എന്ന് പറയുന്ന വെച്ചിട്ടുണ്ട് ഈ ബിവറേജിൽ എൽ ജി എസ് ആർട്ട് കിട്ടി സ്പെഷ്യൽ അലവൻസ് കറൺലി നാനൂറ്റി ഇരുപത് രൂപയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന് അറുന്നൂറ് രൂപയാകാൻ ചാൻസ് ഉണ്ട് അറുന്നൂറ് രൂപ ആകുമ്പോൾ ആവുമ്പോൾ തന്നെ പതിനൊന്നായിരം രൂപ അങ്ങനെ ആഡ് വരും അതുപോലെ തന്നെ ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ആവറേജ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയും കൂടെ ഇരുപത്തയ്യായിരത്തിൻ്റെ കൂടെ ആഡായി വരും അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തെട്ട് നാൽപ്പത് രൂപ നാൽപ്പതിനായിരം രൂപ സാലറി ആയിട്ട് നമുക്ക് നമുക്കതിന് കൈവേടിക്കാൻ പറ്റും പക്ഷേ ഈ അലവൻസ് കിട്ടുന്നത് ഈ സാലറിയുടെ കൂടെ തന്നെ നമുക്ക് അലവൻസ് ആയിട്ട് അലവൻസ് കിട്ടില്ല എല്ലാ മാസവും ഇരുപതാം തീയതിക്കകം ആണ് നമുക്ക് ആ ഒരു അലവൻസ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇതിനകം പ്രൊമോഷൻ സാധ്യതകളുണ്ട് ബൈ ട്രാൻസ്ഫർ ആയിട്ട് അതായത് എൽ ഡി ബിവറേജ് എൽ ഡി സിയുടെ ഒരു ലിസ്റ്റിപ്പം കടപ്പുണ്ട് റാങ്ക് ലിസ്റ്റ് ഇപ്പം കടപ്പുണ്ട് അതിൻ്റെ കൂടെ ബൈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ എക്സാം നടത്തും അതിൽ നിന്ന് ബൈ ട്രാൻസ്ഫർ അതായത് പത്തിൽ ഒന്ന് പത്ത് വരെ ജനറൽ ടാങ്ക് നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു ഒരാളെ ബൈ ട്രാൻസ്ഫർ ഇതിലെടുക്കും അപ്പം പത്ത് ലിസ്റ്റ് ഒന്നാണ് ഇതിൻ്റെ ബൈ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻ്റൽ ട്രസ്റ്റ് നമുക്കിനകത്ത് നിന്ന് എഴുതാൻ പറ്റും ഓക്കെ പിന്നെ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ശതമാനം ഇതിൻ്റെ സീനിയാരിറ്റി അനുസരിച്ചാണ് ഇതിൻ്റെ പ്രൊമോഷൻ വരുന്നത് അതും പത്തിൽ ഒന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ പത്തിൽ ഒന്ന് തന്നെയാണ് പത്ത് ആൾക്കാർ പി എസ് സീൽ നിന്ന് വിടുമ്പോഴും ഒരാൾക്കാർ സീനിയാരിറ്റി അനുസരിച്ച് എടുക്കാൻ പറ്റും എൽ ജി എസിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ കെ എസ് എഫിലെ പോലെയല്ല എൽ ഡിയിൽ നിന്ന് പ്രോ എൽ ജി എസിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ നേരെ പോകുന്നത് എൽ ഡിയിലോട്ടാണ് എൽ ഡിയിൽ നിന്നാണ് പിന്നെ നേരെ പോകുന്നത് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ആയിട്ട് പോകുന്നത് അസിസ്റ്റിൻ സെക്കൻഡ് ഗ്രേഡ് ബിവറേജിൽ സെപ്പറേറ്റ് എക്സാം ആണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബിവറേജ് എൽ ഡിക്കും ബിവറേജ് അസിസ്റ്റിന് സെപ്പറേറ്റ് എക്സാം ആണ് നടക്കുന്നത് മറ്റുള്ള കമ്പനി ബോർഡിൻ്റെ കൂടെ അല്ല അസിസ്റ്റൻറ്റ് ഗ്രേഡിൻ്റെ എക്സാം നടക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് അസിസ്റ്റൻറ്റ് ഗ്രേഡിൻ്റെ എക്സാം നടക്കുന്നത് അപ്പോൾ നമ്മൾ ബിവറേജിലാണെന്നുണ്ടെങ്കിൽ ബിവറേജ് എൽ ജി എസിൽ നിന്ന് നേരെ പോകുന്നത് ബിവറേജ് എൽ ഡിയിലോട്ടാണ് ബിവറേജ് എൽ ഡിയിൽ നിന്ന് നേരെ പോകുന്നത് അസിസ്റ്റൻറ്റ് ഗ്രേഡിലോട്ടാണ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷൻ ഉയർന്നു തുറന്നു വരുന്നത് അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് എസ് എഫ് ഇ എൽ ജി എസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ബിവറേജ് എൽ ജി എസ് കുറിച്ചും മെയിനായിട്ട് പറയാനുള്ളത് അതൊരു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വാട്ടർ അതോറിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ വേറൊരു ബോർഡിനെ കുറിച്ചും വേറെ ഏതെങ്കിലും ഒരുതെങ്കിലും വേക്കൻസി കൂടുതലുള്ള ഒരു ബോർഡിനെ കുറിച്ച് നമുക്ക് ഉടനെ തന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഇതുപോലെ തന്നെ സാലറിയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യതകളെ കുറിച്ചും പറയാം അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കെ എസ് എഫെയെ കുറിച്ചും അതുപോലെ തന്നെ ബിവറേജ് എൽ ജി ബിവറേജിനെ കുറിച്ചുമാണ് കെ എസ് എഫ് ഇയിലും ബിവറേജ് ബിവറേജിലും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലുമാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കെ എസ് എഫ് ഈ ഒരുമിച്ച് ഒരുമിച്ചെടുത്തേക്കുന്നത് അപ്പം അടുത്ത ദിവസം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്ടർ അതോറിറ്റി എൽ ജി എസ്സിനെ കുറിച്ചും വേറെ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നേക്കുന്ന ഒരു ബോർഡിനെ കുറിച്ചും അടുത്ത അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തു വെച്ചിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം